നമസ്കാരം. ക്രിസ്മസ് ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. താരങ്ങളിൽ പിടിച്ച് ഗോളങ്ങളിൽ ചവിട്ടി ആകാശത്തേക്ക് ഉയരുകയാണ് തിരുപ്പിറവിയുടെ ഉത്സവലഹരി. ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും ഉയർന്നു കഴിഞ്ഞു. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഇരിപ്പിടമായ ഒരു ഭവനത്തിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. പത്തനംതിട്ട പെരുന്നാട് നെല്ലിമുട്ടിൽ വീട്. സസ്യങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും ഇടമൊരുക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് ഇവിടെ. ക്രിസ്മസിൻ്റെ കഥയിൽ തന്നെ വ്യക്തമാകുന്ന ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും യാത്ര. സത്രങ്ങളാകെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ മറിയവും ജോസഫും അനാഥമാകുന്നു. തിരുപ്പിറവിക്ക് ഇടമൊരുക്കാൻ ആരുമില്ലായിരുന്നു. അതിനായി ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടായി. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഇടമാണ് ഇന്ന് നെല്ലിമുട്ടിൽ വീട്. സകല ചരാചരങ്ങളുടെയും തറവാട്, ആനന്ദത്തിൻ്റെയും ആദായത്തിൻ്റെയും ഇടം. പത്തനംതിട്ട പെരുന്നാട്ടിലെ നെല്ലിമുട്ടിൽ വീട്ടിൽ നിന്നും ഇത്തവണ കാണാം ക്രിസ്മസ് ഹരിതം സുന്ദരം. ആറ്റുതീരത്ത് നട്ട മരം പോലെയാണത്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. സത്യവേദക പുസ്തകത്തിലെ ഈ വരികളാണ് മറിയാമ്മ എന്നും ഉരുവിടുന്നത്. ബൈബിൾ പാരായണം പോലെ തന്നെയാണ് കൃഷി. നെല്ലിമുട്ടിൽ വീട്ടിലെ മറിയമ്മ ഇറങ്ങി നടന്നു. പച്ചയാണ് എങ്ങും. സഹ്യപർവ്വത സാനുവിൻ്റെ താഴ്വാരം, പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിമുട്ടിൽ തറവാട്. 50 ഏക്കർ വരുന്ന വിശാലമായ ഭൂമിക. നെല്ലിമുട്ടിലെ കാലിത്തൊഴുത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്. വിശാലമായ റബ്ബർ തോട്ടത്തിന് നടുവിലാണ് നെല്ലിമുട്ടിലെ കാലിത്തൊഴുത്ത്. ആർഭാടങ്ങളും ആഡംബരങ്ങളും ലവലേശമില്ല. കാലികൾക്ക് നിൽക്കുവാൻ ഉറച്ച മണ്ണ് തന്നെ. എരുമകളോടും പൈക്കിടാങ്ങളോടുമൊപ്പം മറിയമ്മ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും സ്നേഹിതരാണ്. പ്രപഞ്ചശക്തിക്ക് മുന്നിൽ എല്ലാവരും ഒന്നു തന്നെ. നിർദ്ദയമായ ജീവിത മത്സരം നടക്കുന്ന ഇക്കാലത്ത് മൃഗങ്ങളെ സ്നേഹിക്കാതെ ആർക്ക് മുന്നോട്ടു പോകാനാകും? മുറയാണ് എരുമകൾ. ഹരിയാനയുടെ ശ്യാമസൗന്ദര്യമാണ് മുറ. ഭാരതത്തിൻ്റെ പാലുൽപാദനത്തിൽ നിർണായക സ്ഥാനമുണ്ട് എരുമകൾക്ക്. നെല്ലിമുട്ടിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. പാലളവിൻ്റെ സിംഹഭാഗവും നൽകുന്നത് മുറ എരുമകൾ തന്നെ. ഉയർന്ന പാൽക്കൊഴുപ്പാണ് അവരിലെ പ്രധാന ഘടകം. പാലളവിലും മുന്നിൽ തന്നെയാണ് മുറ എരുമകൾ. മുറ മഹിഷങ്ങളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. കരിങ്കണ്ണികളിൽ തട്ടി പ്രകാശം ചിതറുന്നുണ്ട്. നനുത്ത മൂക്കും കൂർത്ത മുഖവുമാണ് മുറയുടെ മേന്മ. പുറകിലേക്ക് വളഞ്ഞ് അരിവാൾ പോലെ മുട്ടാൻ മത്സരിക്കുന്നുണ്ട് കൊമ്പുകൾ. കരിമിഴിയും കരിങ്കറുപ്പുമൊക്കെ അവർക്ക് മറ്റൊരു സൗന്ദര്യം നൽകുന്നുണ്ട്. ഉറച്ചതാണ് മുറയുടെ കുളമ്പുകൾ. അവരെ തൊട്ടും തലോടിയും സ്നേഹിച്ചുമൊക്കെ മറിയാമ്മ ഒപ്പമുണ്ട്. ഭാരതഗോക്കൾക്കും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് നെല്ലിമുട്ടിൽ. ഗിർ അവയിലെ പ്രധാന ഇനമാണ്. അടുത്തിടെ 2 കാളക്കുട്ടികളെയാണ് ഗുജറാത്തിൽ നിന്നും എത്തിച്ചത്. ഗുജറാത്തിലെ ഗിർ വനങ്ങളുടെ സ്വന്തം സന്തതികളാണ് ഗിർ കാളകൾ. ഒരു അസൽ ഭാരത കരുത്ത്. അർദ്ധനിമീലിത മിഴീണകളാണ് ഗിറിൻ്റെ സൗന്ദര്യം. ആനമസ്തകം പോലെയാണ് ആ നെറ്റി. വിരിഞ്ഞങ്ങനെ നിൽക്കും. താമരയിതൽ പോലെ താഴോട്ട് തൂങ്ങുന്നതാണ് ആ ചെവികൾ. അയഞ്ഞ താടയും ഉറച്ച കുളമ്പുകളും
ഗിറിൻ്റെ അഴകിന് മാറ്റുകൂട്ടും. ഭാരത പൈക്കളിൽ ഉയർന്ന പാൽ കൊഴുപ്പുള്ളവരാണ് ഗിർ പശുക്കൾ. ഭാരതത്തിലെ നാട്ടുപൈക്കളിൽ 37% ഗിർ പൈക്കൾ തന്നെ. നെല്ലിമൂട്ടിൽ അവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. കടൽ കടന്നു പോകുന്നുണ്ട് ഗിർ കാളകളുടെ കീർത്തി. ബ്രസീലിലെ ഗുസറ എന്ന ജനുസിനെയും അമേരിക്കയുടെ ബ്രഹ്മൻ എന്ന ജനുസിനെയുമൊക്കെ ഉണ്ടാക്കാൻ വിദേശികൾ കടൽ കടത്തിക്കൊണ്ടുപോയ ജനിതകമാണത്രേ ഗിർ. കാലിത്തൊഴുത്തിന് തൊട്ടടുത്ത് തന്നെ ഉന്നതമായ ഒരു മഴമറയുണ്ട്. തറയിടത്തു നിന്നും ഉയർന്നു നിൽക്കുന്ന ഭൂമികയാണ് നെല്ലിമുട്ടിലേത്. മഴ വന്നാൽ നേരിട്ട് കൃഷിയിടം നനയും. വിളകൾക്ക് അത് ദോഷമാകാൻ പാടില്ല. 100 നീളത്തിലും 20 വീതിയിലുമാണ് ഒന്നാം തരം മഴമറ നെല്ലിമുട്ടിൽ തീർത്തത്. പെരുന്നാട് കൃഷിഭവൻ്റെ എല്ലാ സഹായവും മഴമറ തീർക്കാൻ ഉണ്ടായിരുന്നു. GI പൈപ്പുകളിൽ 18 ഉയരത്തിലാണ് മഴമറയുടെ നിൽപ്പ്. ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ഷീറ്റുകളാണ് മഴമറയുടെ പ്രധാന ഘടകം. താഴെ ഗ്രീൻ നെറ്റുകൾ, വശങ്ങളിൽ കണ്ണിവലകൾ. കൃഷിയുടെ തകൃതിയാണ് മഴമറയിൽ കാണുന്നത്. കോളിഫ്ലവറും ക്യാബേജും ബീൻസും ഒക്കെയുണ്ട്. വാരൻകോരിയാണ് മഴമറയിൽ കൃഷി. ശീതകാല പച്ചക്കറികൾ എന്ന ഖ്യാതി നേടിയ കോളിഫ്ലവറിനും ക്യാബേജിനുമാണ് മുഖ്യസ്ഥാനം. കോളിഫ്ലവർ 90 ദിവസം തന്നെ കൊയ്തെടുക്കാം. ക്യാബേജ് ആകട്ടെ 4 മൂപ്പെങ്കിലും എത്തണം. ബ്രസിക്ക കുടുംബത്തിലാണ് കോളിഫ്ലവർ ജനിച്ചത്. സ്നോ വൈറ്റാണ് കോളിഫ്ലവറിലെ പ്രധാന ഇനം. ക്യാബേജിലാകട്ടെ NS 160 എന്ന ഇനമാണ് നെല്ലിമുട്ടിൽ പരീക്ഷിക്കുന്നത്. 4 എത്തുമ്പോൾ കുടയ്ക്ക് 1 തൂക്കമെത്തും എന്നതാണ് NS 160 മേന്മ. നന ദിനം പ്രതിയുണ്ട്. അതിനായി സ്പ്രിംഗ്ലറുകൾ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ വരിക്കിടയിലും ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയുണ്ട്. നാട്ടിൽ അധികമൊന്നും പ്രചാരമില്ലാത്ത ഉരുളക്കിഴങ്ങ് കൃഷിയിൽ കൂടി ഒരു കൈ പരീക്ഷിക്കുവാൻ മറിയാമ്മ തയ്യാറായി. അതിൻ്റെയൊക്കെ ഫലം മഴമറയിൽ കാണുന്നുണ്ട് താൻ. വശങ്ങളിലാകെ സാലഡ് വെള്ളരിയാണ്. മഴമറയിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പച്ചക്കറി ഇനമാണ് സാലഡ് വെള്ളരി. വിപണിയിൽ എപ്പോഴും ഡിമാൻഡുണ്ട് സാലഡ് വെള്ളരിക്ക്. 90 ദിവസം മുതൽ തന്നെ സാലഡ് വെള്ളരിയും കൊയ്തു തുടങ്ങാം. പീതപുഷ്പങ്ങളാൽ അവർ മഴമറയെ അലങ്കരിക്കുന്നുണ്ട്. ബീൻസിനും ബീറ്റ്റൂട്ടിനുമൊക്കെ സ്ഥാനമുണ്ട് മഴമറയിൽ. മഴമറയിൽ നിന്ന് ഇറങ്ങി നടന്നത് മീൻകുളത്തിലേക്കാണ്. വീട്ടുമുറ്റത്ത് തന്നെയാണ് മീൻകുളം. ഏതാണ്ട് 100 നീളത്തിലും 15 വീതിയിലുമാണ് കുളത്തിൻ്റെ സൃഷ്ടി. 1.5 താഴ്ചയുണ്ട് കുളത്തിന്. വശങ്ങളാകെ കണ്ണിവലകളാൽ മറച്ചിരിക്കുന്നു. പോളിയെത്തിലീൻ ഷീറ്റുകളാണ് കുളത്തിൻ്റെ മേൽക്കൂര. ക്ഷുദ്രജീവികളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകളിൽ നിന്നുമൊക്കെ ഷീറ്റ് കുളത്തെ സംരക്ഷിച്ചുകൊള്ളും. അപ്പപ്പോൾ ശേഖരിക്കുന്ന വെള്ളം നേരെ കുളത്തിലേക്കാണ് എത്തുക. വലിയ മഴവെള്ള സംഭരണി ഇതിനായി നെല്ലിമുട്ടിലുണ്ട്. എല്ലായിടത്തു നിന്നും ശേഖരിക്കുന്ന വെള്ളം സംഭരണിയിൽ നിന്നും നേരെ കുളത്തിലെത്തും. കുളത്തിലെ വെള്ളം എപ്പോഴും അരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ല. പകരം ദിനംപ്രതി പുതിയ വെള്ളം വരികയും 30% വെള്ളം കുളത്തിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് പോവുകയും ചെയ്യും. എപ്പോഴും വാതനം നടത്തുന്നുണ്ട് എന്നതാണ് കുളത്തിൻ്റെ മറ്റൊരു മേന്മ. പ്രാണവായു എപ്പോഴും വെള്ളത്തിൽ സമൃദ്ധമായി നിലനിർത്തുക. വെള്ളത്തിൻ്റെ താപനില നിലനിർത്തുവാനും വെള്ളം ശുദ്ധീകരിക്കുവാനുമൊക്കെ പായലിൻ്റെ മേൽമൂടി വെള്ളത്തിലുണ്ട്. സൂര്യപ്രകാശമടിച്ച് അമിത ആൽഗ വളരാതിരിക്കാൻ ഈ പ്രക്രിയ സഹായിക്കും. റെഡ് തിലാപ്പിയയാണ് പ്രധാന കൃഷി. ഹിറ്റ്ലറുടെ നാട്ടിൽ നിന്നും തായ്ലൻഡിലെത്തിയവരാണ് തിലാപ്പിയ. തായ്ലൻഡിലെ ഭൂമിബോൾ രാജാവിന് സമ്മാനമായി കിട്ടിയ മത്സ്യം. തിലാപ്പിയ നൈലോട്ടിക്കയും തിലാപ്പിയ ചിത്രലാടയുമൊക്കെ അവിടെ വികസിപ്പിച്ചതാണ്. റെഡ് തിലാപ്പിയയ്ക്ക് ഉയർന്ന ഡിമാൻഡുണ്ട്. എപ്പോഴും വിപണിയിൽ വിറ്റുപോകുന്ന മത്സ്യം തന്നെയാണ് റെഡ് തിലാപ്പിയ. മീൻപിടുത്തം നെല്ലിമുട്ടിൽ ഹരമാണ്. എല്ലാ കുളത്തിൽ നിന്നും മീൻ പിടിക്കാൻ മറിയാമ്മ മുന്നിൽ തന്നെയുണ്ട്. സഹായികളും തീറ്റ വിതരുകയേ വേണ്ടു. തിലാപ്പിയ മുകളിലെത്തുകയായി. മൊസാംബിക്കസും നൈലോട്ടിക്കയും റെഡ് തിലാപ്പിയയും എല്ലാം ഒരുമിച്ചുണ്ട്. ഒറ്റ കൊയ്ത്തിൽ തന്നെ അവരെല്ലാം കയറി വരും. അപ്പോൾ തന്നെ ആവശ്യമുള്ള മീനെടുക്കാം, വിൽക്കാം എന്നതാണ് വീട്ടുമുറ്റത്തെ കുളത്തിൻ്റെ പ്രത്യേകത. മറ്റൊരിടത്തായി ഭാരതീയ കാർപ്പ് മത്സ്യങ്ങളുണ്ട്. ഒന്നും പിടിതരുന്നവരല്ല. അവരെയും മൊത്തത്തിൽ മൂടാൻ കുളവാഴകളുണ്ട്.
വല്ലപ്പോഴും ഒന്ന് എത്തി നോക്കിയാലായി. രോഹുവും കട്ട്ലയും മൃഗാലുമൊക്കെ കൂട്ടത്തിലുണ്ട്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സത്വാർത്ഥ പരത്തി ഉല്ലാസനിർഭരമായ ക്രിസ്മസ് നാളുകളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ഇത്തവണ മറിയാമ്മ തോമസ് നമുക്ക് അതിഥിയായുണ്ട്. പെരിനാട്ടിലെ നെല്ലിമൂട്ടിൽ കൃഷിയുടെ നായിക മറിയാമ്മ തോമസുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം മറിയാമ്മ. നമസ്കാരം. അപ്പോൾ തിരുപ്പിറവിയുടെ ഒരു നാളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ ക്രിസ്മസ്? വളരെ സന്തോഷകരമായ ക്രിസ്മസ് ആയിരുന്നു. മക്കള് കൊച്ചുമോനും കുടുംബവും ഉണ്ടായിരുന്നു. അവരുടെ ഞങ്ങൾ ഇന്നലെ വടശ്ശേരിക്കര ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് കരകളൊക്കെ ഇവിടെയാണ് ആഘോഷിച്ചത്. അപ്പം വൈകിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ നല്ല പള്ളിയിലത്തെ കരകളും എല്ലാവരും ഇവിടെ ആയിരുന്നു. അങ്ങനെ വലിയ ആഘോഷമായിരുന്നു. വലിയ ആഘോഷമായിരുന്നു. കാണുമ്പോൾ അറിയാം നക്ഷത്രങ്ങളെല്ലാം ഉണ്ട്, പുൽക്കൂട് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പോൾ കുഴഞ്ചേരി പോലെ ഒരു എന്താ പറയുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും മലമുകളിൽ ഒരു ഏകാന്തതയിലേക്ക് വന്ന് മറിയാമ്മ തോമസ് താമസിക്കുകയാണ്, എന്താണ് അതിന് കാരണം? എനിക്ക് കൂടുതലും കുറച്ച് ഒരു ഏകാന്തം മീൻസ് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ, പക്ഷേ ഒത്തിരി സൈലൻ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഇഷ്ടപ്പെടുന്നത്, ഗ്രാമീണ പ്രദേശമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളും മൃഗങ്ങളും പക്ഷികളും വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പല മൃഗങ്ങളുടെ സൗണ്ടുകളും പക്ഷികളുടെ സൗണ്ട് ഇവിടെ ഇങ്ങനെ കേൾക്കാം. പ്രത്യേകിച്ചും ഈ ശബരിമല കാടുകളൊക്കെ അടുത്ത് കിടക്കും. ആടുകളൊക്കെ അടുത്ത് കിടക്കും. വൈകിട്ട് സന്ധ്യ വെക്കുമ്പോഴാകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരിയും കാട്ടു പക്ഷികളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ഏത് മണ്ണിലും എത്ര പ്രതിസന്ധിക്കുള്ളിലും കൃഷി ചെയ്യാൻ മറിയാമ്മ എങ്ങനെ പഠിച്ചു? അത് ദൈവത്തിൻ്റെ ഒരു കരുണ. എനിക്ക് അതിനോട് മണ്ണിനോടും ചെടിയോടും അങ്ങനെ ഒരു തോന്നൽ തോന്നും, ആ ചെടി അവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല അല്ലെ, അതിന് ആ മണ്ണാ വേണ്ടിയെന്ന്. അതൊക്കെ ഒരു കൈത്തഴക്കോ തഴക്കോ അങ്ങനെ ചെയ്ത് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം. എനിക്ക് പണിക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവരെല്ലാം ചെയ്യുകയും ചെയ്യും. പക്ഷേ എന്നാലും എനിക്ക് ആ ചെടി എവിടെ ഇരിക്കേണ്ടിയെന്നുള്ളത് അറിയാം, എനിക്കറിയാം. മനസ്സിലൊരു സിലബസുണ്ട്. സിലബസുണ്ട്. കുളത്തിലെ വെള്ളം കൊണ്ട് പൂർണ്ണമായും ജൈവവളം തേടുന്നവരാണ് റെഡ് ലേഡി പപ്പായകൾ. F1 ഹൈബ്രിഡ് വെറൈറ്റിയാണ് റെഡ് ലേഡി. 7ാം മാസം മുതൽ തന്നെ പൂവിട്ട് 9ാം മാസം തന്നെ കായ് കിട്ടിത്തുടങ്ങും. റെഡ് ലേഡി 786 എന്ന തായ്വാൻ ഇനമാണ് കൃഷി ചെയ്യുന്നത്. നേർത്ത മഞ്ഞപ്പ് കാണുമ്പോൾ തന്നെ കായ പറിക്കാം. 1ാം തരം മണം കൂടി ഉണ്ട് എന്നുള്ളതാണ് റെഡ് ലേഡി പപ്പായയുടെ പ്രത്യേകത. പിന്നാമ്പുറത്ത് നാടൻ കോഴികൾക്കായി വലിയ ഒരു സ്ഥാനമുണ്ട്. ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലാണ് നാടൻ കോഴികളുടെ തറവാട്. മറിയാമ്മ തീറ്റയുമായി എത്തുകയേ വേണ്ടു. പലയിടത്തു നിന്നും അവർ പാഞ്ഞെത്തിക്കൊള്ളും. തേനിക്കോഴി, തിത്തിരിക്കോഴി, തലശ്ശേരി കോഴി എന്നിവയെല്ലാം കൂട്ടത്തിലുണ്ട്. ഹാപ്പി എക്സ് കിട്ടത്തക്ക രീതിയിൽ റബ്ബർ തോട്ടത്തിൽ തന്നെയാണ് അവരുടെ സ്ഥാനം. മഞ്ഞും മഴയും നിലാവും വെയിലുമേറ്റ് കഴിയുന്നവരാണ് അവർ. എല്ലാ ദിവസവും തീറ്റ നൽകുവാനും മുട്ടയെടുക്കുവാനും മറിയാമ്മയും സഹായികളും എത്തും. നാടൻ കോഴികളായതിനാൽ ഇരട്ടി പ്രയോജനമുണ്ട്. ചുവന്ന മുട്ട കിട്ടുകയും ചെയ്യും, മണ്ണ് നന്നായി ഇളക്കുകയും ചെയ്യും. ഒക്കെയും കൃഷിക്ക് പ്രയോജനം തന്നെ. കുക്കുടങ്ങൾക്ക് കൂട്ടായി ഐക്യനാടുകളുടെ ഓമനകളുമുണ്ട്. ടക്കി കോഴികളാണ് ഇവിടെ താരങ്ങൾ. ലാർജ് വെയ്റ്റ് എന്ന മിശ്രിത ഇനം വെള്ളച്ചാമരം വിടർത്തി അങ്ങനെ നിൽക്കും. ബ്രോൺസ് എന്ന കറുപ്പനവും കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും കൃത്യമായി തീറ്റ നൽകുവാനും ഓരോരുത്തരെയും ഓമനിക്കുവാനും കിട്ടുന്ന സമയം മറിയാമ്മ കളയാറില്ല. കണ്ണുനീരിൻ്റെ ചൂടുപറ്റിയ കവിൾത്തടങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തലോടലായി മാറുന്നവരുണ്ട്. ആലംബഹീനരായി മാറുന്നവർക്കും ആരുമില്ലാത്തവർക്കും ആശ്രിതർ. മാറ്റി നിർത്തുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് നന്മയുടെ കൈകൾ. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവയ്ക്ക് ഇടമൊരുക്കുന്നതുപോലെ താനും അതിന് നിമിത്തമായി എന്ന് മറിയാമ്മ പറയും. ഇപ്പം തന്നെ 50 ഏക്കർ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന കൃഷിയിടമാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ കണ്ണത്ത ദൂരത്ത് കിടക്കുകയാണ്. അപ്പോൾ അങ്ങേയറ്റത്ത് ബെത്ലഹേമിലെ പോലെ ഒരു കാലിത്തൊഴി തൊട്ടു, ഇങ്ങേയറ്റത്ത് വേറെ ഒരു മീൻ കിടന്ന് വിളയാടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കണ്ടെത്തും. എല്ലാ ദിവസവും ഞാൻ വെളുപ്പിനെ ഒരു 6 മണിയാകുമ്പോൾ പശുത്തൊഴുത്തി പോകാറുണ്ട്. എല്ലാ ദിവസവും വെളുപ്പിനെ എനിക്ക് പോകുന്നത് അതൊരു വലിയ സന്തോഷം. 5:30, 6 ആകുമ്പോൾ അവർ 4 മണിയാകുമ്പോൾ എണീക്കും, അവിടെ നോക്കുന്നതാണ്. അപ്പോൾ 5:30 ആകുമ്പോൾ ഞാൻ പോയി ഗേറ്റൊക്കെ തുറന്ന് അതുങ്ങളെയെല്ലാം ഒന്ന് കണ്ട് പാലുള്ളതൊക്കെ നോക്കി അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നമ്മൾ പോരും. നമ്മുടെ
എൻ്റെ കൂടെയുള്ള പിള്ളേരും കാണും. പ്രകൃതിയുമായിട്ടുള്ളൊരു ഇണങ്ങി ജീവിതം, ഇണങ്ങി ജീവിതം. അതെനിക്ക് എവിടെ പോയാലും ദോഹയെ താമസിച്ചപ്പോഴും ഞാൻ പറഞ്ഞ് എനിക്ക് ഫ്ലാറ്റ് ഒരിക്കലും പറ്റത്തില്ല, ഞാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അതുകൊണ്ട് പിള്ളേർ ഹസ്ബൻഡാണെങ്കിലും എപ്പോഴും അങ്ങനെ ചെറിയ വീടും വലിയ വീടും അങ്ങനെ കൃഷി ചെയ്യാനൊരു ഒരു സെൻറ്റ് സ്ഥലമേലുള്ളത് എടുത്ത് അങ്ങനെ ഞങ്ങൾ താമസിച്ചത്. ഇപ്പോൾ ഈ പരമ്പരാഗതമായ കൃഷിയുണ്ട്, അത് കണക്ക് പോളി ഹൗസ് പോലെ അല്ലെങ്കിൽ മഴമറ പോലെ റെയിൻ ഷെൽട്ടർ പോലെ വളരെ സാങ്കേതികമായി അക്വാപോണിക്സ് പോലെ അങ്ങനെ വളരെ സാങ്കേതികമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ വായിച്ചാണ് പഠിക്കുന്നത്? അതൊക്കെ വായിച്ച് പഠിക്കാറുണ്ട്. പിന്നെ പെരുന്നാട് കൃഷിഭവനിൽ നിന്ന് അവരുടെ നല്ല സപ്പോർട്ടായിരുന്നു. കൃഷിഭവനിലെ ഓഫീസർമാർ ബീന വർഗീസ് സുനിൽ കെ സുനിലിനും വേണ്ട കൃഷി ഓഫീസർ ഇപ്പോഴുള്ള ആൾക്കാർ നല്ല സപ്പോർട്ട്. എപ്പോഴും എന്നെ അവർ കാണാനൊക്കെ എന്തെങ്കിലും വരും, അവിടെ പഠിക്കാനൊക്കെ വരുന്ന പിള്ളേരെയൊക്കെ എൻ്റെ സൈറ്റാണ് ഇവിടോട്ടാണ് വിടുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വിവിധതരം കൃഷിരീതികളുണ്ട്, ഓരോന്നിനെയും സമീപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തെക്കുറിച്ചല്ല മറിയമ്മ സംസാരിക്കുന്നത്, കഴിവതും അതിൽ നൽകുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ആദായമില്ലാതെയും ഈ മനസ്സിൻ്റെ സന്തോഷം അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടോ? ഞാൻ ആദായം കഴിവതും നോക്കാറില്ല എനിക്ക്. പക്ഷേ നേരം വെളുക്കുമ്പോൾ എണീക്കുമ്പോൾ ആ ചെടിയോട് അത് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതൊരു വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ മക്കൾ വന്നാലും ആര് വന്നാലും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലും സംസാരിക്കുന്നു. എൻ്റെ കൊച്ചുമോൻ സംസാരിച്ചാലും നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ല. അവനോട് ദോഹയെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മച്ചിയുടെ ചെടി അത് വെട്ടി, അല്ലെ അതിനെന്തെങ്കിലും പറ്റി, ഞാൻ കിളച്ചു എടുത്തു കൊടുത്തു. അപ്പോൾ ആ ഒരു സന്തോഷം, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിനായിട്ട് വളരെ സന്തോഷമാണ്. പിന്നെ ഒന്നിനും ടെൻഷനാകുന്നില്ല. ഇത് ഇങ്ങനെ അടുക്കലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി കാണുമ്പോൾ അതിൻ്റെ ഓരോന്നിനും ഓരോ സന്തോഷമല്ലേ, ഓരോ സൗന്ദര്യമല്ലേ, ഓരോ ചെടിക്കും അതിൻ്റേതായ സൗന്ദര്യം. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ സ്വപ്നം കാണാം, ഇതിന് ഇത്ര സൗന്ദര്യം, എന്താ ഇത്രയും സൗന്ദര്യം, ഈ ചെടിക്ക് അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ അതിന് സൗന്ദര്യം. അത് നമ്മുടെ മനസ്സിൻ്റെ അത് ആരോടും പറഞ്ഞാൽ അതെങ്ങനെയാന്നുള്ളത്. എന്നാലും ഇത്രയധികം വിളകളുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കൃഷി ഏതാ? ഏറ്റവും സന്തോഷം എനിക്ക് മൃഗങ്ങളെ വളർത്തുന്നത് തന്നെ. പക്ഷി അതിൻ്റെ ഒരു ചലനവും, അതിൻ്റെ ചലനവും, അതുങ്ങൾ നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓടി വരുന്നതും, കോഴിയാന്നേലും എല്ലാം നമ്മൾ ആഹാരം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പുറകെ ഓടി വരും. അത് ഭയങ്കര സന്തോഷമാണ്. പശു ഇപ്പം അങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ ആനന്ദം, അതിരറ്റ ആനന്ദം നൽകുന്നെങ്കിലും ഇതിൽ ഈ കൂട്ടത്തിൽ ആദായം ഏറ്റവും നൽകുന്ന കൃഷി ഏതാ? ആദായം എനിക്കിപ്പം കിട്ടിയത് മീനിലാണ്. നല്ല ആദായം കിട്ടിയത് കഴിഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ വർഷം. ഒരു ഏത് മീനായിരുന്നു? സിലോപ്പിയ. ഐ 3000 ഇട്ടായിരുന്നു. ആവശ്യക്കാരെന്ന് എനിക്ക് ചുറ്റുപാടുള്ളവരാണ്. മീൻസ് ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു 1.5 kilometers ദൂരെ, അതിന് ശേഷമേ ഉള്ളൂ എനിക്ക് ഏതെങ്കിലും വീട്. പക്ഷേ ഇവിടെ ഈ നാട്ടുകാർ സാധാരണക്കാരായോണ്ടല്ലോ, അവർക്ക് നല്ല ആഹാരം കഴിച്ച് അവർക്ക് ഈ വിഷമില്ലാത്ത ആഹാരം കിട്ടുന്നത് നേടപ്പം വെളിയിൽ കൊടുക്കുന്നതിലും വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ചില പുതിയ അതിഥികൾ കൂടി നെല്ലിമുട്ടിൽ വന്നിട്ടുണ്ട്. അലങ്കാര പൂച്ചകളാണ് ഇവർ, പെർഷ്യൻ കാറ്റ്സ്. ചെവിയിലും വാലിലും ഒരേ നിറം പടർത്തുന്ന വാൻ ഇനമാണ് ഇവിടെ ശ്രദ്ധ നേടുന്നത്. കറുപ്പും മഞ്ഞയും കൂട്ടത്തിലുണ്ട്. ഇറാനിലാണ് പെർഷ്യൻ പൂച്ചകളുടെ ജനനം. വഴിവീതി അളക്കുന്ന കൊമ്പൻ മീശകളും വെൺഡ്രോമ പട്ടുപുതച്ച മേനിയുമായി അവരങ്ങനെ നടന്നാൽ ഒരഴകാണ്. മറ്റൊരിടത്തായി നായ്ക്കൾക്ക് കൂടുണ്ട്. നെല്ലിമൂട്ടിലെ കൂട്ടുകാരാണ് നായ്ക്കൾ. കാട്ടുപന്നികളെ തുരത്താനും ശത്രുക്കളെ ഓടിക്കുവാനുമൊക്കെ അവർ മറിയാമ്മയ്ക്ക് കൂട്ടുണ്ട്. രാജപാളയമാണ് പ്രധാന ഇനം. തമിഴ്നാട്ടിലെ പ്രസിദ്ധ ഊരിൽ നിന്നും വന്നെത്തിയവർ. നീലക്കണ്ണുള്ള രാജപാളയം അഴകളവുകൾ ഒത്തവരാണ്. ദിവസങ്ങളോളം തീറ്റയില്ലാതെയും അവർ നിന്നേക്കാം. യജമാനനോട് ഇത്രയധികം കൂറുപുലർത്തുന്ന നായ്ക്കളില്ല. ഈയിടെ രാജപാളയം കുഞ്ഞോമനകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവരെയൊക്കെയും ചേർത്ത് പിടിച്ച് ലാളിക്കുവാൻ മറിയാമ്മയും വീട്ടുകാരുമൊക്കെയുണ്ട്. ബെൽജിയം മെലനോയ്സ് ആണ് മറ്റൊരു താരം. സാക്ഷാൽ ബിൻലാദനെ പിടിക്കുവാൻ അമേരിക്ക ഇറക്കിയ ഇനം. മാസം 5 എത്തിയുള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. ബെൽജിയം വിക്രികൾ തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തെ പേടിപ്പെടുത്തുന്ന പിറ്റ്ബുള്ളും കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മറിയാമ്മയോടും ഭർത്താവ് തോമസിനോടും ഒപ്പം നടന്നാൽ കൃഷിയുടെ സങ്കീർത്തനങ്ങൾ കേൾക്കാം. ചിലർ അങ്ങനെയാണ്, ഇടമൊരുക്കി തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കും. മനുഷ്യർ ചെയ്യുന്ന ഒരു കുഞ്ഞു നന്മ പോലും വലിയ വിളംബരമായി പെരുപ്പിച്ചു കാട്ടുന്ന ഇക്കാലത്ത് ഇവരൊക്കെ മാതൃകയല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ഒരു ക്രിസ്മസ് കാലം ഇപ്പം നല്ലൊരു കർഷകയോടൊപ്പം ആണ് ഞങ്ങൾ ഇന്ന് ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ സെലിബ്രിറ്റികളുടെ വീടുകളിലൊക്കെ ആയിരുന്നു പോകുന്നത്, അതല്ലെങ്കിൽ വലിയ ബിഷപ്പുമാർ ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ അതിഥികളായി വരുന്നത്. അതുകൊണ്ട് തന്നെ മറിയാമ്മയെ അതിഥിയായി കിട്ടിയിൽ, നല്ലൊരു കർഷക അതിഥിയായി കിട്ടിയിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഈ ക്രിസ്മസ് ആയിട്ടൊരു സന്ദേശം നൽകാനുള്ളത്? ക്രിസ്മസിന് സന്ദേശം നൽകാനുള്ളത് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക. ദൈവം തമ്പുരാൻ നമ്മളെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ സ്നേഹം എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്ക്, അത് ഏത് അവസ്ഥയിലുള്ളവരും സ്നേഹമല്ലാതെ ജീവിതത്തിലൊന്നും നമുക്ക് ശാശ്വതമായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എൻ്റെ പണിക്കാരാന്നേ, അപ്പോൾ എന്നോട് എല്ലാവരും ഈ പണിക്കാരൊക്കെ എങ്ങനെ മാനേജ് നമ്മുടെ, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. അവരെ നമ്മൾ സ്നേഹിക്കുക, മക്കളെ പോലെ സ്നേഹിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് വന്ന് പറയാം, നമ്മളും അവരോട് അതുപോലെ ചെയ്താൽ അവർക്ക് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. മറ്റൊന്നുമില്ല. അതാണ് ഞാൻ തീർച്ചയായും ക്രിസ്മസിനുള്ള സന്ദേശം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യാതൊരു കോട്ടവും തട്ടാത്ത വിധം യഹോവ നിന്നെ സംരക്ഷിച്ചുകൊള്ളും, നിൻ്റെ പ്രാണനെ പരിപാലിക്കും എന്നാണ് സങ്കീർത്തനം പറയുന്നത്. ഇതിനൊക്കെ ഞാൻ നിമിത്തമായി എന്നാണ് മറിയമ്മ തോമസും പറയുന്നത്. നേരം ഭാവുകങ്ങൾ എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ.